ഒരു സിനിമയെ സംബന്ധിച്ച് റിലീസ് ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ പ്രതികരണങ്ങളാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. തുടക്കം മുതൽക്ക് എന്തെന്നില്ലാത്ത നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് വാലിബിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ ഇത്രമാത്രം നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ് പരാജയപ്പെടുത്തേണ്ട ഒരു സിനിമയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മലൈക്കോട്ടൈ വാലിബൻ. ഇതൊരു പക്കാ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയാണ്, 100% ലിജോ ചിത്രം. അങ്ങനെ ഒരു സിനിമയ്ക്ക് ഫാൻസുകാർ നൽകുന്ന മോശം അഭിപ്രായങ്ങളെ സിനിമ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ലിജോയുടെ നോ പ്ലാൻ ടു ചേഞ്ച് തന്നെയാണ് വാലിബനും പറയുന്നത്. ഒരു നാടോടിക്കഥ പോലെ പറഞ്ഞു പോകുന്ന ഒരു കവിതയും നാടകവുമൊക്കെ കൂടിച്ചേർന്ന മഹാസംഭവം. മറ്റൊരാളുടെ സിനിമ ഒരിക്കലും നമ്മൾ സ്വപ്നം കാണുന്ന സിനിമ തന്നെയാണ് എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. വിഷ്വലി വാലിബൻ നൽകുന്ന ഒരു ഹോളിവുഡ് റേഞ്ചുണ്ട്. അത് തിരിച്ചറിയാൻ ഒരുപക്ഷെ മലയാള സിനിമാ ലോകം വർഷങ്ങൾ എടുത്തേക്കാം. ദേവദൂതനൊക്കെ പോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചിത്രമാണ് വാലിബനും. ലിജോയുടെ തന്നെ ഡബിൾ ബാരൽ പോലെ വരും കാലങ്ങളിൽ വാലിബൻ ചർച്ചയാകാൻ പോകുന്നുണ്ട്. ഒരു മുത്തശ്ശിക്കഥ പോലെ പതിയെ പതിയെ അത് സംഭവിക്കുന്നു. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളിലൊന്നായ ഖസാക്കിൻ്റെ ഇതിഹാസത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാസന്ദർഭങ്ങൾ വാലിബനിൽ ഉള്ളതുപോലെ അനുഭവപ്പെട്ടു. മോഹൻലാലിൻ്റെയും ഹരീഷ് പേരടിയുടെയും കഥാപാത്രങ്ങൾ ഇതിനെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിലേക്ക് വന്നാൽ ഒന്നാമത്തെ പോസിറ്റീവ് മലയാളത്തിൻ്റെ മോഹൻലാൽ തന്നെയാണ്. അങ്ങേരുടെ സ്ക്രീൻ പ്രസൻസ് അന്യായമായിരുന്നു. മലൈക്കോട്ടൈ വാലിബൻ എന്ന പേര് കേൾക്കുമ്പോഴുള്ള പഞ്ച് മോഹൻലാൽ എന്ന നടനെ എക്സിക്യൂട്ട് ചെയ്ത രീതിയിലും ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് മധു നീലകണ്ഠൻ്റെ ക്യാമറയാണ്. ഇത്രയും ഹെവി വിഷ്വൽസ് ഈ അടുത്തൊന്നും മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. മരുഭൂമി, അവിടെയുള്ള നിലാവ്, മരങ്ങൾ, പ്രണയം, പക, ചതി, ഇവയെല്ലാം സിനിമ കണ്ടിറങ്ങിയാലും ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു ലൊക്കേഷന് വേണ്ടി ഇങ്ങനെ ഒരു സിനിമ ചെയ്തതുപോലെ ആ ഭൂപ്രകൃതിയെ സംവിധായകൻ ലിജോ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രശാന്ത് പിള്ളയുടെ സംഗീതം എനിക്കൊരു ഡബിൾ ബാരൽ ആമേൻ ഫീലിംഗ് ആണ് തന്നത്. മോഹൻലാലിൻ്റെ ഇൻട്രോ സ്കോറും ഫൈറ്റിംഗ് സീനുകളിൽ ഉപയോഗിച്ച പശ്ചാത്തല സംഗീതവുമെല്ലാം സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ മോഹൻലാൽ പാടിയ പാട്ടുകളടക്കം കഥയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ദീപു എസ് ജോസഫിൻ്റെ എഡിറ്റിംഗ് സിനിമയിലുടനീളം ഭംഗിയായി വന്നിട്ടുണ്ട്. കഥ എങ്ങനെയാണോ പറയുന്നത് അതിൻ്റെ വേഗതയിലാണ് ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്കുള്ള യാത്ര. കഥയിലാണ് ലിജോക്ക് വാലിബനിൽ ചെറുതായൊന്ന് പിഴച്ചത്. പ്രേക്ഷകനെ ആ കോമിക് കഥാസന്ദർഭങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ കഥ കല്ലുകടിയായിട്ടുണ്ട്. ഒരു വലിയ ആരാധക വൃന്ദത്തിന് നടുവിലേക്കാണ് കവിത പോലൊരു ചിത്രം തീർത്തും നാടകീയമായി അവതരിപ്പിക്കുന്നതെന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി മറന്നുപോയതായിരിക്കാം. പിന്നെ തോന്നിയ ഒരു നെഗറ്റീവ് ഹരീഷ് പേരടിയാണ്. ഗുസ്തിയും കളരിയുമുള്ള എല്ലാ സിനിമകളിലും എന്തിനാണ് ഇദ്ദേഹത്തെ കുത്തി നിറയ്ക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പലയിടത്തും മോഹൻലാൽ ഹരീഷ് പേരടി സീനുകൾ മരക്കാർ സിനിമയെ ഓർമ്മിപ്പിച്ചു. കഥയില്ല, കഥയ്ക്ക് വേണ്ടി ക്ലൈമാക്സ് വരെ കാത്തിരിക്കണമെന്ന വിമർശനങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായില്ല. ഒരു കവിതയിൽ മുഴുവൻ കവിതയായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ രണ്ടു വരി കവിതയും മറ്റുള്ള വരികളെല്ലാം ആ കവിതയിലേക്ക് എത്താനുള്ള വരികളുമായിരിക്കും. വാലിബനിൽ രണ്ടു വരി കവിതയും മറ്റുള്ളത് ആ കവിതയിലേക്ക് എത്താനുള്ള വഴികളുമാണ്. രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു നീണ്ട വാതിൽ വാലിബൻ തുറന്നു വെക്കുന്നുണ്ട്. അതിമാനുഷികമായ കഴിവുകളുള്ള രണ്ടു മനുഷ്യർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൽ സംഭവിച്ചേക്കാം. സംഘപരിവാർ അനുകൂല ചാനലുകൾ റിലീസ് ദിനം തന്നെ മോഹൻലാലിനും വാലിബനും എതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ആ നെഗറ്റീവ് അഭിപ്രായങ്ങൾ തിയേറ്ററിലെ കാഴ്ചക്കാരുടെ എണ്ണത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ വെച്ച് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് മലൈക്കോട്ടൈ വാലിബൻ. ലിജോയുടെയും സംഘത്തിൻ്റെയും പരിശ്രമങ്ങളൊന്നും തന്നെ പാഴായിട്ടില്ല. വാലിബൻ ഊട്ടിയുറപ്പിക്കുന്നത് ഒരു ചരിത്ര സത്യമാണ്. മലയാളത്തിന് ഒരേ ഒരു മോഹൻലാൽ മാത്രമേയുള്ളൂ. സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. സംഘപരിവാർ അനുകൂല ആരാധകരുടെ സിനിമ കാണാതെയുള്ള അഭിപ്രായങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക.